എന്റെ വടക്കൻ ദാദ രക്ഷിക്കണേ. ഇവിടെ ആകെ പുകച്ചിലാണെന്ന് പറയണ്ടല്ലോ. എന്താണ് നീ കാര്യം പറയട. പുക മാത്രല്ല കത്താനും തുടങ്ങിയിരിക്കുവാ. നീറി പിടിക്കുന്ന ആ തീയെ ഉദയേട്ടൻ ഊതി തെളിക്കുവാന്ന സംശയം. ബിസിനസ്സിലേക്കുള്ള നന്ദനയുടെ എൻട്രിക്ക് ഉദയൻ പച്ചക്കൊടി കാണിച്ചു എന്ന് നീ വിളിച്ചു പറഞ്ഞത് ശരിയാണോ? അതെ, നന്ദനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഉദയേട്ടന്റെ ആ വെളിപ്പെടുത്തല് ഓർക്കപ്പുറത്തായിരുന്നു. പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ ഞെട്ടിപ്പോയി പ്രതാപേട്ട. അതെയോ? ഞാനുള്ളപ്പോ കാർത്തി എന്തിനീ ഞെട്ടണത്? നമുക്ക് പ്രശ്നം സോൾവ് ചെയ്തൂടെ? അതിനു മുമ്പേ പ്രശ്നത്തിന്റെ നിജസ്ഥിതി എന്നോട് തുറന്നു പറ. നന്ദന ഓഫീസിലേക്ക് വരുന്നതിന്റെ പേരിൽ നിങ്ങൾ ഇത്രയ്ക്ക് ഇങ്ങനെ ഞെട്ടുന്നതിന്റെ കാര്യം എന്താ? തുറന്നു പറയാ. ഞാൻ തുറന്നു പറ. വക്കീലിനോടും ഡോക്ടറിനോടും മാത്രമല്ല ഈ പ്രതാപേട്ടനോടും കള്ളം പറയാൻ പാടില്ലെന്നാ പ്രമാണം. അക്കൗണ്ടിലെ ചില കൃത്രിമങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. കണക്കില് കള്ളം കാണിക്കുക എന്ന് വെച്ചാല് കാശില് വെള്ളം ചേർക്കാന്നർത്ഥം. കാശില് വെള്ളം ചേർക്കാന്ന് വെച്ചാല് കൗണ്ടറിലെ പണം നമ്മുടെ കീശയിലേക്ക് വരിക എന്നർത്ഥം. അതാണ് അതിന്റെ ഒരു ഗണിത ശാസ്ത്രം. വലിയ തോതിലൊന്നുമില്ല. യതീന്ദ്രന് ചെവിത്തോണ്ടി മേടിക്കാനും കാർത്തികയ്ക്ക് ഐസ് മുട്ടായി മേടിക്കാനും ഒരു അഞ്ചോ പത്തോ എടുത്തു, അത്രേ ഉള്ളൂ. ഓഡിയന്റെ മുമ്പിൽ മായം കളിക്കണ്ടേ. യതീന്ദ്രനെ ബാക്കിയുള്ള കാര്യം പറ. അക്കൗണ്ട്സിൽ ചില തിരിമറികൾ കാണിക്കുന്നുണ്ട് എന്നിടത്താണ് പറഞ്ഞു നിർത്തിയത്. കണ്ടിന്യൂ ചെയ്യ്, കണ്ടിന്യൂ ചെയ്യ്. ബിസിനസ് ആവുമ്പോ അല്ലറ ചില്ലറ തട്ടിപ്പും വെട്ടിപ്പൊക്കെ വേണമല്ലോ, എന്നാലും നമുക്കൊരു ഉത്സാഹം ഉണ്ടാവും. മനസ്സിലായി, മനസ്സിലായി. നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് നീ ഒന്ന് തുറന്നു പറ. അമ്മ നന്ദനെ മുൻനിർത്തി എനിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുക. ഏതൊക്കെ ഏരിയയിൽ ഞാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ നന്ദനയുടെ മേൽനോട്ടം ഉണ്ടാവും. എന്റെ കൈകൾ കെട്ടിക്കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അധികാരം ഉറപ്പിക്കാനാ അവൾ ശ്രമിക്കുന്നത്. എടിയേട്ടനെ നാണം കെടുത്താനുള്ള എന്തെങ്കിലും ഒരു വക നന്ദന ദിവസം ഒപ്പിച്ചിരിക്കും. പ്രതാപേട്ടൻ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണം. ഈ പൂട്ടൊന്ന് ഉരുത്തരണം. നന്ദന ഭരിക്കാൻ ഇടവരരുത്. പ്രതാപേട്ടനെ അവൾക്ക് പുച്ഛമല്ലേ, അതിനുള്ള മറുപടിയും കൂട്ടത്തിൽ കൊടുക്കണം. അമ്മയെ ഉദേട്ടനെയും ഹാൻഡിൽ ചെയ്തെങ്കിലേ നന്ദനെ ഒതുക്കാൻ പറ്റൂ. അപ്പോ മൂന്ന് സ്റ്റെപ്പാണ് വേണ്ടത്. ഒന്ന്, അമ്മായിയെ ബ്രെയിൻ വാച്ച് ചെയ്യുക. രണ്ട്, ഉദയനെ നിന്നയിടത്ത് തുടർന്ന് നിർത്തുക. മൂന്ന്, നന്ദനയെ ഇരുന്നയിടത്തു നിന്ന് എഴുന്നേൽപ്പിക്കുക. അതെ. അപ്പൊ ഞാൻ കളത്തിലിറങ്ങണം, അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പക്ഷേ യതീന്ദ്ര, നിനക്കും കാർത്തികയ്ക്കും വേണ്ടിയാ ഞാൻ ഈ ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ നിന്റെ കൂടെ നിന്ന ഈ ചേട്ടൻ എന്താ കിട്ടുക? കണ്ണി കണ്ണി നോക്കാതെ ഓഫർ പറ. പ്രതാപേട്ടന് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. ഇത് നീ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ ഒഴുക്കൻ മറുപടി വേണ്ട. അല്ല, പ്രതാപേട്ടന് ഞങ്ങളെ വിശ്വാസം ഇല്ലേ? ഉണ്ട്. സ്വന്തം കുടുംബത്തെ പുഷ്ടിപ്പെടുത്താൻ പരിശ്രമിക്കുന്ന നിങ്ങളെ ഞാൻ എന്തിനാ വിശ്വസിക്കണം? ഒരുറപ്പ് പറ എന്റെ യതീന്ദ്ര. എനിക്കുണ്ടാവാൻ പോകുന്ന നേട്ടത്തിന്റെ പകുതി പ്രതാപേട്ടന് തന്നിരിക്കും. എത്രയാ? നേർ പകുതി. കാർത്തിക കേട്ടല്ലോ, ദേ ഇനി വാക്ക് മറിയാലേ ഞാനും കാലുമാറും. അപ്പൊ യതീന്ദ്ര, നന്ദന മൂലമുള്ള തടസ്സം ഞാൻ മാറ്റിത്തരാം. അമ്മ എവിടെ? അമ്മ അടുക്കളയില്. എന്നാ പിന്നെ ഞാൻ എന്റെ പണി തുടങ്ങാൻ പോവാ. നിങ്ങളെ ഇപ്പൊ വെട്ടപ്പെടണ്ട. ഓക്കേ, എന്റെ വിഘ്നേശ്. അമ്മായി അമ്മായി അമ്മായിയെ. അമ്മായി ഒറ്റയ്ക്കുള്ളോ? എല്ലാവരും ഇവിടെ
യതീന്ദ്രനെയും കാർത്തികയെ ഒന്നും കാണില്ലല്ലോ. അപ്പുറത്ത് എവിടെയെങ്കിലും ഒക്കെ കാണും. അമ്മ ഈയിടെയായിട്ട് ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ, അടുക്കളയിലും പശുത്തൊഴുത്തിലും ആയിട്ട് കേറി ഇറങ്ങി പണിയെടുക്കല്ലേ? ആരോഗ്യമുള്ള രണ്ട് മരുമക്കളുള്ളപ്പോ ഇങ്ങനെ അധ്വാനിക്കരുതെന്ന് പറഞ്ഞ കേക്കു അമ്മായി. കുന്നത്തൂര പൂമുഖത്ത് വസുന്ധരമ്മായി പത്രവും വായിച്ചെങ്ങനെ ഇരുന്നാ പോരെ എച്ച് ഡി ദൃശ്യമികവോടെ? എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലാ പ്രതാപ എനിക്ക് ദേഹത്തിന് സുഖമില്ലാതെ വരുന്നത്. എല്ലമ്മായി ഇവിടെ എന്തോ പുകഞ്ഞ് നാറുന്നുണ്ടല്ലോ. എന്താ? അയ്യോ അതെന്താ? അതിന് ഞാൻ അടുപ്പിലൊന്നും വെച്ചിട്ടില്ലല്ലോ. അടുക്കളയിലല്ല, അകത്തളത്തില്. കുന്നത്തൂര് വ്യവസായ സംരംഭങ്ങളുടെ അകത്തളത്തിൽ എന്തോ പുകഞ്ഞ് നാറുന്നുണ്ടെന്ന് എനിക്കൊരു സംശയം. അല്ല പ്രതാപനോട് ഇതാരാ പറഞ്ഞത്? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണെന്നാണല്ലോ. എന്റെ ദൈവമേ, പുറത്തൊക്കെ അറിഞ്ഞു തുടങ്ങിയോ? വെറുതെ പറഞ്ഞതാ, ഞാനൊന്ന് ഊഹിച്ചെടുത്തതാണെന്നേ. എന്താ അമ്മായി പ്രശ്നം? ഒന്നും പറയണ്ട എന്റെ പ്രതാപ. യതീന്ദ്രൻ ഞാൻ വിചാരിച്ച ആളൊന്നുമല്ല. ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അവൻ ചില കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു. ഉദയന് പിന്നെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലല്ലോ. കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിച്ചത് നന്ദനയാ. നന്ദനി പറഞ്ഞാ കൊറയുണ്ടേ? ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ലോൺ വരെ തട്ടിപ്പിലൂടെ എടുക്കാൻ നോക്കി യതീന്ദ്രൻ. ശരിക്കും? ആ കള്ളം കണ്ടുപിടിച്ചപ്പോ അവന് പറയാൻ സമാധാനം ഇല്ലായിരുന്നു. ആ ഇടത്തെ കരണം നോക്കി രണ്ട് പൊട്ടിക്കായിരുന്നില്ല അമ്മായി? ചെക്കൻ കയറി വിളയ. ഞാനൊന്ന് കാണട്ടെ അവനെ. ഞാൻ മിരിഞ്ഞാന്ന് വരെ നിക്കറിട്ടോണ്ട് നടന്ന പയ്യനാ. താടി വളർന്നു കരുതി. എവിടുന്ന് പഠിച്ചു അവന് തട്ടിപ്പും വെട്ടിപ്പൊക്കെ? കാർത്തിക പലതും എതിക്ക് ഓതി കൊടുക്കുന്നത് ആണോ? അല്ലെങ്കിലേ നമ്മുടെ കോലോത്തിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന പെണ്ണൊന്നല്ല കാർത്തിക. ബാക്കി ഒരു പറയമ്മ കേക്കട്ടെ. കാര്യങ്ങൾ ഇത്രയും ആയപ്പോ ഞാൻ ഉദയനോട് പറഞ്ഞു നീ കൂടി എല്ലാം ഒന്ന് ശ്രദ്ധിക്ക. അത് ന്യായം. അവസാനം പറഞ്ഞ ഞാൻ മണ്ടിയായി. ഉദയൻ അനങ്ങിയില്ലെന്നേ. ചുരുക്കി അങ്ങ് പറയാം, ചേട്ടന് വയ്യെങ്കിൽ ചേട്ടന്റെ ഭാര്യ ആ സ്ഥാനത്തിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മൊത്തത്തിലുള്ള മേൽനോട്ടം നന്ദനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക. ദോഷം പറയരുതല്ലോ, അതിൻ്റെതായ മാറ്റം കാണാനും ഉണ്ട്. മിടുക്കിയ നന്ദന ഒരു കാര്യമേറ്റാ നോക്കിയും കണ്ട് ചെയ്യാനും അറിയാം. നിർത്തേണ്ടവരെ നിലയ്ക്ക് നിർത്തും, മര്യാദയാണെങ്കിൽ അങ്ങനെ. ചുരുക്കത്തി ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്നുള്ള അവസ്ഥയായി എല്ലാം എടുത്തു. ഇനി എല്ലാം ഒന്ന് നേരെ കിട്ടിയാ മതി. നമ്മുടെ നന്ദനിക്ക് അതിനുള്ള കഴിവുമുണ്ട്. പ്രതാപനോട് ഞാൻ വീണ്ടും നന്ദി പറയോ, ഇത്രയും കുടുംബസ്നേഹമുള്ള ഒരു മരുമോളെ എനിക്ക് കൊണ്ടുവന്ന് തന്നതിന്. എന്താ പ്രതാപ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്റെ നിശബ്ദത വെറും നിശബ്ദതയല്ല അമ്മായി, പ്രതിസന്ധിയാണ് പ്രതിസന്ധി. കുന്നത്തൂർ കോവിലകത്തെ വസുന്ധരമ്മായി എനിക്ക് എന്നെ പ്രസവിക്കാത്ത എന്റെ അമ്മയാ. അറിയാം എനിക്ക്, പ്രതാപൻ ഇത് പലപ്പോഴും പറയാറുള്ളതല്ലേ. ആ അമ്മായി ബുദ്ധിമോശം കാണിക്കുകയാണല്ലോ എന്നതാണ് എന്നെ ഇപ്പൊ വീർപ്പുട്ടിക്കുന്നത്. എങ്ങനെയാ കാര്യം അമ്മായിയെ പറഞ്ഞു ധരിപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ എന്റെ പ്രതിസന്ധി. ഉദയൻ ഒരു പെണ്ണ് വേണമെന്ന് മാത്രമേ അമ്മായി എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. കാണാൻ ഭേദപ്പെട്ട, അടക്കവും ഒതുക്കമുള്ള, വീട് നോക്കുന്നൊരു കുട്ടി. അങ്ങനെയാണ് നന്ദനയെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നത്. അക്കാര്യത്തിൽ എനിക്ക് പരാതിയില്ലല്ലോ പ്രതാപ. ഉണ്ടാവില്ല, എന്റെ വിദ്യയുടെ മോളല്ലേ. പക്ഷെ അമ്മായി, ഈ ബിസിനസ് എന്ന് പറയുന്നത് ചാണകന്മാരിലല്ല, മുറ്റമടിക്കുന്നതല്ല, ചോറും കറിയും വെച്ചുണ്ടാക്കുന്നതല്ല. ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ആൻഡ് റിസ്കി. അങ്ങനെ വെറുതെ ആർക്കും വഴങ്ങുന്ന ഒരു ഫീൽഡ് അല്ല ഇത്. കുന്നത്തൂരിലെ ബിസിനസ് രണ്ട് പെട്ടിക്കടയോ ഒരു തട്ടുകടയോ അല്ല, ഒരു വ്യവസായ സമുച്ചയമാണ്.
അമ്മായി, അത് നന്ദനയുടെ കയ്യിൽ ഒതുങ്ങില്ല. എന്നാ പ്രതാപന് തെറ്റി. തുടക്കത്തിലെ നന്ദനയെല്ലാം പക്വതയോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കഴിവ് മാത്രമല്ല, അതിനുള്ള തൻ്റെടും ആ കുട്ടിക്കുണ്ട്. ആ തൻ്റെടത്തിലാണ് എന്റെ ടെൻഷൻ. വിദ്യാഭാരതിയുടെ മോളാണെങ്കിലും നന്ദന എന്റെ മോളല്ല. അതായത് അച്ഛൻ വഴിക്ക് റോയൽ ബ്ലഡ് ഇല്ല. കോലോത്തുനിന്ന് വന്ന മരുമകളായിട്ടും കാർത്തിക നമ്മുടെ നിലവാരത്തിലേക്ക് വന്നിട്ടില്ല. ആ സ്ഥിതിക്ക് തുടക്കത്തിലെ തൻ്റെ ഇടക്കാരിയായ നന്ദന നാളെ അഹങ്കാരിയും ധിക്കാരിയുമാവില്ലെന്ന് അമ്മായിക്ക് എന്താ ഉറപ്പ്? ഏയ്, അങ്ങനെയൊന്നും വരില്ല. ഈ സ്ഥാനം പദവി എന്നൊക്കെ പറയുന്നതേ നിസ്സാരമല്ല അമ്മായി. എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനും ഈ റിവോൾവിംഗ് ചെയറും ഒക്കെ ആവുമ്പോ ദേ രക്തോട്ടത്തിനെ സ്പീഡ് കൂടും. നാളെ അവളുടെ സ്വഭാവത്തിന് മാറ്റം വരും. എനിക്ക് ആ ഭയമില്ല പ്രതാപ. ഞാൻ പറയുന്നതിനപ്പുറം നന്ദന ഒന്നും ചെയ്യില്ല. അതിപ്പോ ദേ അമ്മായിടെ സാരിത്തുമ്പി എന്ന് പിടിവിടാതെ നടന്ന ചെക്കനായിരുന്നു യതീന്ദ്രൻ. അവൻ കള്ളത്തരം കാണിക്കുന്നില്ലേ? പിന്നെയാണോ ഈയിടെ മാത്രം കാണാൻ തുടങ്ങിയ നന്ദനക്ക് ഗ്യാരണ്ടി അമ്മായി പറയുന്നത്? ഇന്ന് അനുസരിക്കുന്ന നന്ദന നാളെ ധിക്കരിക്കാൻ തുടങ്ങിയാൽ അമ്മായിക്ക് സഹിക്കുമോ? സഹിക്കൂ അമ്മായി. ഉദയൻ മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം. അവന്റെ അഭാവത്തിലല്ലേ നന്ദനയെ ഓഫീസിലെ കസാരയിൽ അമ്മായി പിടിച്ചിരുത്തിയിരിക്കുന്നത്? ആണോ അല്ലയോ? അതെ, പക്ഷേ ഉദയൻ അതിനെ സമ്മതിച്ചു എന്നുള്ളതാണ് അത്ഭുതം. മോകാനിരുന്ന നായരെ തലേമണ്ടയിലെ തേങ്ങാ വീണ പോലെയാ ഇത്. ഉദയൻ ഒഴിഞ്ഞു മാറണം, നന്ദനെങ്കിൽ നന്ദന. എന്റെ അമ്മായി, മോന് സബ്സ്റ്റിറ്റ്യൂഷനായി എന്തിനാ മരുമകള്? ഛേ, നമ്മുടെ കോവിലകത്തിന് നാണക്കെടല്ലേ അമ്മായി. ഉദയം വഴങ്ങാത്തത് കൊണ്ടല്ലേ. അങ്ങോട്ട് മുഖം തിരിച്ചിരിക്കുന്ന ഉദയന്റെ മുഖം തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലോ? എന്ന് വെച്ചാ? കമ്പനിയും മറ്റും ഉദയൻ നോക്കും. അല്ല, ഇവിടുത്തെ ഉദയന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? പിന്നല്ലാണ്ട് ചുമതല ഏറ്റെടുത്തേ പറ്റൂ എന്ന് ഉദയനോട് അമ്മായി കർക്കശമായി തന്നെ പറയണം. ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുവൻ വയ്യാന്നും പറയും. അപ്പോഴാണ് ഞാൻ എന്റെ നമ്പർ ഇറക്കാൻ പോണത്. അതെന്താ? സകലതും മാനേജ് ചെയ്യാൻ ഉദയനെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് ഞാൻ അങ്ങ് പ്രഖ്യാപിക്കും. ആ വോട്ട് കമ്പനി നടത്തിയിട്ടുള്ള മുൻ പരിചയം ഉണ്ടല്ലോ എനിക്ക്. ആ വോട്ട് കമ്പനി അല്ലേ പ്രതാപ പൂട്ടിയത്? അത് 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 നടത്തിപ്പിന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല, എന്റെ സമയദോഷം, ജാതകദോഷം എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. എല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? എന്നാലും പ്രതാപന് ഇവിടുത്തെ കാര്യങ്ങളോടി നോക്കാൻ സമയം ഉണ്ടാവോ? സമയം അമ്മായി, എന്റെ ഈ വലത് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലല്ലേ അമ്മായി? ഇല്ലെങ്കിൽ ഞാനതങ്ങ് ഉണ്ടാക്കും. ഉദയനെ, ഏത് വിധേനയും കുന്നത്തൂര സംരംഭങ്ങളിൽ ഇടപെടുത്തും ഈ പ്രതാപൻ. അത് മതിയല്ലോ. അത് ഞാൻ അങ്ങട് ഏറ്റു അമ്മായി. ധൈര്യമായിട്ടേ ഊണങ്ങട് കാലാക്കാനുള്ള പരിപാടിയിലേക്ക് അങ്ങട് നീങ്ങ. ചക്കേരിശ്ശേരി പ്രതാപന് ഇഷ്ടമല്ലേ? പ്രതാപൻ ഇത് കുറച്ചുകൂടി എടുത്തേ. മദ്യമായി മതി. ആ കേട്ടോ ഉദയ, ചക്കയുടെ രാശി തെളിയാൻ പോവല്ലേ. ക്യാൻസറിന് ഈ ചക്ക വളരെ ബെസ്റ്റ് ആണെന്നാ പുതിയ കണ്ടുപിടുത്തം.
ഭാവിയിലായിരിക്കും ആളുകൾ ഇനി ചക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത് അല്ലേ ഉദയ? എനിക്കറിയില്ല, ഞാൻ ഏതായാലും യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. അത് കലക്കി. അല്ല ഉദയനിപ്പോ നാടകത്തിന്റെ പരിപാടി ഒന്നുമില്ലേ? റിഹേഴ്സൽ നടക്കുന്നുണ്ട്. എന്നത്തേക്ക് സ്റ്റേജ് ചെയ്യാനാണ് പ്ലാൻ? പ്രതാപേട്ടന് നാടകത്തിൽ താല്പര്യമില്ല, കാണാനൊട്ട് വരൂല്ല. പിന്നെന്തിനാ ഇത്ര അണ്ണെസറി ആയുള്ള ചോദ്യങ്ങൾ? നെസസറി ആയിട്ടുള്ളൊരു വിവരം പറയാനാണെന്ന് വെച്ചോളൂ. ആരോഗ്യമുള്ള രണ്ട് പെൺമരുമക്കളുള്ള വീടാണിത്. നിങ്ങൾ ആരെങ്കിലും അമ്മായിയുടെ ഈ കോലം ശ്രദ്ധിച്ചോ? അമ്മയ്ക്ക് എന്ത് പറ്റി? നല്ല ക്ഷീണണ്ടന്റെ അമ്മായിക്ക്. എനിക്ക് തോന്നില്ല. അതെ, നന്ദനെ എന്നും കാണണോണ്ട. എനിക്ക് തോന്നി, എനിക്ക് നന്നായിട്ട് ഫീലിംഗ് ചെയ്തു. അല്ല, പ്രതാപം പറഞ്ഞു വരുന്നത്? അമ്മായി ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഞാനൊന്നും സംസാരിക്കട്ടെ. മക്കളോടും മരുമക്കളോടും ഒക്കെ സ്നേഹവും വാത്സല്യം ഒക്കെ ആവാം, പക്ഷേ അതൊരു ദൗർബല്യമാകാൻ പാടില്ല. ഒരസുഖം വന്നിരുന്ന് പോയാലേ അപ്പോഴറിയാം അതിന്റെ പ്രയാസം. ഉദയന്നൂര് അമ്മ തന്നെയാ ഏറ്റവും വലിയ എക്സാമ്പിള്. നന്ദനയ്ക്ക് അറിയാവുന്നതാണല്ലോ ആ കാര്യം. യതീന്ദ്രൻ രാവിലെ കടയെന്ന് പറഞ്ഞ് വടക്കോട്ടാ പോവും. ഉദയനോ നാടകത്തിന്റെ പൊരുൾ അന്വേഷിച്ച് തെക്കോട്ടും. കാർത്തിയേക്ക് പിള്ളേരെ നോക്കണം. ആകെ സമയം കിട്ടുന്നത് നന്ദനയ്ക്കാ. ഇപ്പോഴോ തുണിക്കട, ടൂറിസ്റ്റ് ഹോം, ഓഫീസ് എല്ലായിടത്തും കയറി ഇറങ്ങാൻ തന്നെ സമയമില്ലാണ്ടായി. പിന്നെ എന്റെ അമ്മായിയുടെ കാര്യങ്ങൾ ആര് നോക്കും? ദേ വസുന്ധരാമായിയാണോ അതോ ബിസിനസ് ആണോ നിങ്ങൾക്ക് വലുത്? ദേ എനിക്കിപ്പറിയണം. കണ്ടില്ലേ നാല് പേരൊരു അക്ഷരം കൊണ്ടാണ് നിൽക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അമ്മായിക്ക് ഇവിടെ വിശ്രമ ജീവിതം കിട്ടണം. വിശ്രമ ജീവിതം എന്ത് കരുതിയേ? അവരവര് അവരവരുടേതായ ജോലിക്ക് പോവുകയും വേണം. അതും വേണം. ഒരു കാര്യം തുറന്നു പറയുന്നോണ്ടേ ആർക്കും അലോക്യൊന്നും തോന്നരുത്. ഈ കുടുംബത്തെ സ്വന്തമായ ചുമതല നിർവഹിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ, ദേ ഈ ഉദയൻ. സീതയെ രക്ഷിക്കാൻ കഴിയാത്ത ശ്രീരാമന് എങ്ങനെ അയോധ്യയെ രക്ഷിക്കാൻ കഴിയുമെന്ന് രാമായണത്തിൽ ഒരു ചോദ്യമുണ്ട്. ഇല്ലേ യതീന്ദ്ര? രാമായണത്തിൽ അങ്ങനെ ആരാ ചോദിച്ചത്? അതിപ്പോ ആരായാലും അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതുപോലെ വീട് നോക്കാൻ കഴിയാത്ത ഉദയൻ എങ്ങനെ നാടകം നടത്തും, നാടകത്തിന്റെ ഭാവി സംരക്ഷിക്കും? നാടകത്തെ സംരക്ഷിക്കാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. നല്ലത്. പക്ഷെ വീട് നോക്കണം, വീട്ടുകാര്യങ്ങളിൽ ഉത്തരവാദിത്തം കാണിക്കണം. അതിന്റെ ഭാഗമായി ബിസിനസിൽ ഉദയൻ ഇടപെടണം. ദേ ഈ നന്ദനേനെ ബുദ്ധിമുട്ടിക്കല്ലേ. നിന്റെ ഭാര്യ അമ്മായിയുടെ കാര്യങ്ങൾ നോക്കട്ടെ, വീടിന്റെ ഒരു വിളക്കായിട്ട് കോലോത്ത് അങ്ങനെ നിൽക്കട്ടെ. ഉദയനെ ബിസിനസിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. നിങ്ങളൊക്കെ പറയുന്ന കേട്ട് അതൊന്നും ബിസിനസ് എന്ന് പറഞ്ഞാൽ മഹാസംഭവമാണെന്ന്. അത്രയ്ക്കൊന്നുമില്ല, മനസ്സ് വെച്ച ആർക്കും മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. എക്സ്ട്രാ ഓർഡിനറി പവറൊന്നും ആവശ്യമില്ല. പക്ഷെ ഒരു കച്ചവടത്തിൽ ഏർപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മൈൻഡിൽ അതില്ല. ഇണങ്ങാത്ത വേഷങ്ങൾ കെട്ടിയാടുന്ന ബുദ്ധിമുട്ട് ശരിക്കും അറിയാം. ചില വേഷങ്ങൾ അണിഞ്ഞാൽ പിന്നെ അഴിച്ചു മാറ്റാൻ പ്രയാസം. ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു കിടക്കും. ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ പ്രതാപം ഇപ്പൊ ചെയ്യാ? കുന്നത്തൂരെ സംരംഭങ്ങളുടെ മാനേജിംഗ് പാർട്ണറാ നീ. അതെന്റെ കുറ്റമല്ല. ഉദയനെ ഇട്ടെറിഞ്ഞിട്ടായിട്ട് മാറി നിൽക്കാം, കുടുംബത്തിന് അത് പറ്റില്ലല്ലോ. ഈ കുടുംബത്തിന് വേണ്ടി
ഞാനൊരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഉദയന് വേണ്ടി ഒരു ഹെൽപ്പായിട്ട് ഇവന്റെ ചുമതലകൾ ഞാൻ നോക്കിക്കോളാം. എനിക്ക് സമയക്കുറവൊക്കെ ഉണ്ട്. ആ എന്നാലും സാരമില്ല, ഇവൻ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ അമ്മായി. യതീന്ദ്രന്റെ അഭിപ്രായം എന്താ? ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. അല്ല, പ്രതാപേട്ടനൊരു ത്യാഗം ചെയ്യാൻ മനസ്സ് കാണിക്കുമ്പോ ഞാനെന്തിനാ എതിർക്കുന്നേ? എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല. എതിയത്തിന്റെ അഭിപ്രായം എന്താണോ, ഞാനും അതിന്റെ കൂടെ. ഉദയനോ? എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ലാത്തോണ്ട് അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാം ഒന്ന് നേരെയായി കാണുന്നേ ഉള്ളൂ എനിക്ക്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം. എന്താ, ഒരാള് കൂടെ ഇവിടെ ഉണ്ട്. Yeah.